നമസ്കാരം. നിങ്ങൾ കേബിൾ ടി വി, ഡി ഡി എച്ച്, സെറ്റപ്പ് ബോക്സ് വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസാണിത്. ഇന്നലെ ട്രോയ് ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ December 29 ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. അത് January 1 നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കിയിട്ടായില്ല. February 1 തൊട്ട് പുതിയ നിയമം അനുസരിച്ച് നടപ്പിലാക്കാൻ പോകുന്നു. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം അവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ന്യൂസാണിത്. January 31 നിങ്ങൾ സെറ്റപ്പ് ബോക്സ്, കേബിൾ ടി വി, ഡിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ January 31 പഴയ ഓഫറുകളെല്ലാം നിർത്തലാക്കും. നിങ്ങൾക്ക് പുതിയ ഓഫറിൽ വേണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. December 29 പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ചാർജ് 130+ GST 153 രൂപയായിരുന്നു. അതിൽ 100 ചാനൽ ഫ്രീയും അതേപോലെ വലിയ വലിയ ചാനലുകൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ January 15 പുതിയ നിയമം കൊണ്ടുവന്നു. നിങ്ങൾക്ക് 153 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ, അതായത് വലിയ വലിയ ചാനലുകൾ, ഏസ്നെറ്റ്, സൂര്യ, അങ്ങനെ ഏസ്നെറ്റ് ന്യൂസ്, വലിയ വലിയ ചാനലുകൾ നിങ്ങൾക്ക് 153 രൂപയിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് 100 ചാനൽ ഫ്രീ വേണം എന്നുണ്ടെങ്കിൽ 153 രൂപ കൊടുക്കേണ്ടി വരും. ഇല്ല, 153 രൂപയിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനലുകൾ മതി എന്നുണ്ടെങ്കിൽ 153 രൂപയിലുള്ളിൽ നിങ്ങൾക്ക് ചാനലുകൾ വാങ്ങിക്കാൻ സാധിക്കും. ഓരോ ചാനലിന് മിനിമം ചാർജ് ഉണ്ട്. ട്രായ് പറഞ്ഞിട്ടുള്ളത് ഏതൊരു ചാനലിനും 19 രൂപയുടെ കൂടുതൽ വയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ മാസത്തിന് ഒരു ചാനലിന് റേറ്റ് 19 രൂപയുടെ കൂടുതൽ വയ്ക്കാൻ പാടില്ല എന്ന് ട്രോയ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 153 രൂപ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സെലക്റ്റീവായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് 100 ചാനൽ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 153 രൂപ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് 100 ചാനൽ ഫ്രീ ആയിട്ട് വേണ്ട, എനിക്ക് 153 രൂപയ്ക്ക് ഞങ്ങൾക്ക് സെലക്റ്റഡ് ചാനൽ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും വാങ്ങിക്കാം എന്നുള്ള നിയമമാണ് ഇന്നലെ 15 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം. അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ അപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡി ടി എച്ചും സെറ്റപ്പ് ബോക്സും അതേപോലെ തന്നെ കേബിൾ ടി വിയും ഡിഷ് വഴി കേബിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കേബിൾ കണക്ഷൻ January 31 കട്ടാവും. നിങ്ങളുടെ കയ്യിൽ ഡി ടി എച്ച് സെറ്റപ്പ് ബോക്സ് ഇല്ലാത്തവരാണെങ്കിൽ പുതിയത് വാങ്ങിക്കേണ്ടി വരും. ഈ പുതിയ റൂൾസ് ആയിരിക്കും എല്ലാ ഡി ടി എച്ച് എല്ലാ നെറ്റ്വർക്കിനും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഓരോ ചാനലിൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 MB കൂടെ ഉള്ളൂ. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാനലിൻ്റെ റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് February 1 കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ January 31 നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയാത്തവർ പലരും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ടെക്നോളജി പരമായിട്ടുള്ള അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ സിംബിളും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തതും നല്ലൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.